നമസ്കാരം. നമ്മുടെ കുറച്ചിനും മാങ്ങകളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തിയാണ്. അപ്പോ ഇതാണ് നമ്മുടെ ചേലൻ. ഈ മാങ്ങകളൊക്കെ നമ്മുടെ ചേലൻ മാങ്ങയാണ്, കോഴിക്കോടിന്റെ ചേലൻ. സേലൻ എന്നും അതുപോലെ ബംഗ്ലോറ സേലൻ തോത്താപുരി എന്നൊക്കെ പറഞ്ഞൊരു മാങ്ങയുണ്ട്, ആ മാങ്ങയല്ല ഇത്. ഇത് നമ്മുടെ ചേലൻ മാങ്ങയാണ്. ഇതാണ് അതിൻ്റെ ഒരു ഷേപ്പ്. ഇതിപ്പോ കുറച്ച് ദിവസം പഴുപ്പ് അധികമായതാണ് ഈ മാങ്ങ. ഇതൊക്കെ നല്ല ഒരു പാകം പഴുപ്പായിട്ടുള്ള മാങ്ങകളാണ്. ടേസ്റ്റ് എന്ന് വെച്ചാൽ അസാധ്യ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാങ്ങയാണ്. ഇതൊക്കെ അറുത്ത് വെച്ച് പഴുപ്പിച്ചതാണ്. ഇതിൻ്റെ ഒരു ഇതല്ലേ, ഈ അടിഭാഗത്ത് ചെറിയൊരു കൂർപ്പ്, പിന്നെ ഒരു റെഡ് കളർ ഞെട്ടിഭാഗത്ത് ഇങ്ങനെ വരും. ഇതൊക്കെയാണ് ചേലൻ്റെ ഒരു പ്രത്യേകത. വളരെ ഭംഗിയുള്ള മാങ്ങയാണ്. ഇതിപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. നേരിട്ട് കാണുമ്പോൾ സിന്ദൂര് മാങ്ങയോട് സാദൃശ്യം തോന്നും ഈ കളർ കൊണ്ട് കേട്ടോ. രൂപം കൊണ്ടല്ല, രൂപം കൊണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. കളറ് കാണുമ്പോൾ സിന്ദൂര് മാങ്ങയുടെ ചായ തോന്നും, റെഡ് കളറ്, പിന്നെ യെല്ലോ കളറ് പഴുത്തു കഴിയുമ്പോൾ. ഉണ്ടായി വരുന്ന സമയത്ത് ചെറിയ മാങ്ങയായിരിക്കുമ്പോൾ നമ്മുടെ വെള്ളം മൂവാണ്ടനില്ലേ, അതിൻ്റെ ഒരു കളറാണ്. ഒരു ഇളം എന്താ പറയുക, ഇളം പച്ച അല്ലെങ്കിൽ വെള്ള കളറോട് കൂടിയിട്ടാണ് ഈ മാങ്ങ ഉണ്ടായി വരിക. കടും പച്ച നിറമല്ല, നമ്മുടെ കാലാപ്പാടി പോലുള്ള മാങ്ങകളുടെ നിറമല്ല ഇതിന് വരിക. എന്നാൽ ഈ രൂപം, ഇതൊക്കെ കാലാപ്പാടിയുടെ പോലൊരു ചെറിയൊരു കൊക്കുണ്ടാവും, അധികം വലിപ്പമില്ല. നമുക്ക് ഒരു 150 മുതൽ 200 ഗ്രാം വരെയൊക്കെയാണ് ഇതിൻ്റെ തൂക്കം കാണാറ്. കൊല കൊലയായിട്ട് കായ്ക്കും. എല്ലാ വർഷവും കായ്ക്കുന്ന ഒരു ഇനായിട്ടാണ് നമ്മുടെ അടുത്ത് കാണുന്നത്. എന്നാൽ ഒരുപാട് പ്രായമായ മാവില് ഇപ്പോൾ 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് കായ്ഫലം കാണുന്നത്. നമ്മുടെ തറവാട്ടിൽ ഈ മാവ് എല്ലാ വർഷവും കായ്ച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരുപാട് വർഷം പ്രായമായപ്പോൾ കായ്ഫലം ഒന്നിടവട്ട വർഷങ്ങളിലായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ശരി, കിട്ടിയ മാങ്ങയുടെ സ്വാദ് എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. ഇതിപ്പോൾ അറുത്ത് വെച്ച് പഴുപ്പിച്ചതാണ്. ഇതിനേക്കാളും ടേസ്റ്റ് കൂടും മാവിൽ നിന്ന് തന്നെ മൂത്ത് പഴുത്ത് വീണ് കിട്ടുന്ന മാങ്ങയില്ലേ, അതിന് പറയാനില്ല, അത്ര ടേസ്റ്റാണ്. നമ്മൾ ചെറുപ്പം തൊട്ട് ഞാൻ കഴിച്ച പരിചയമുള്ള മാങ്ങയാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അങ്ങനെ വളരെ സ്വാദിഷ്ടമായൊരു മാങ്ങ, പ്രത്യേക ഒരു ഗന്ധം, പ്രത്യേക ഒരു ഫ്ലേവർ. സ്മെല്ല് വെച്ചാൽ വളരെ അടുത്ത് പിടിച്ച് മണക്കുമ്പോൾ നമുക്ക് ആ ഒരു ചേലൻ്റെ സ്മെല്ല് അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഭയങ്കര ഒരു സുഗന്ധം എന്നുള്ളതല്ല, ഒരു ഒരു ഇതുണ്ട്. അത് നമുക്ക് ചെറുപ്പം തൊട്ട് ഞാൻ കഴിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട മാങ്ങയാണ്. ഇതിൻ്റെ ആ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയാനും പറ്റിയത്. എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവാത്തൊരു മാങ്ങയാണ് ചേലൻ. വളരെ സ്വാദിഷ്ടമായ മാങ്ങ, പിന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. അതുപോലെ ഇത് നമ്മുടെ അൽഫോൺസോയുടെ ഒരു അപരനാണ്. ബ്ലാക്ക് ആൻഡ് റോസ് എന്നും ബ്ലാക്ക് ആൻഡ് റോസ് എന്നും പേരുണ്ട്. ബ്ലാക്ക് ആൻഡ് റോസ് എന്നും ബ്ലാക്ക് ആൻഡ്രൂസ് എന്നൊക്കെ പറയും. അതിൻ്റെ പേരിൽ പല ഗ്രൂപ്പുകളിലും പല തർക്കങ്ങളും ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും ശരി, ബ്ലാക്ക് ആൻഡ് റോസ് എന്ന് നമുക്ക് പറയാം. ആ മാങ്ങ ബ്ലാക്ക് ആൻഡ്രൂസ് എന്ന് ആളുടെ പേര് പോലെയും അതിനെപ്പറ്റി പറയാനുണ്ട്. ബ്ലാക്ക് ആൻഡ് റോസ് ആണെന്ന് തോന്നുന്നു കൃത്യമായ പേര്. പേരെന്തോ ആയിക്കോട്ടെ, നല്ല ടേസ്റ്റുള്ള സൂപ്പർ ഒരു മാങ്ങയാണ്. നമ്മുടെ മൽഗോവയോട് സാദൃശ്യമുള്ള മാങ്ങയാണ്. മൽഗോവയും ഈ മാങ്ങയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഞാൻ കണ്ടെത്തിയത്, ഇതാണ് മൽഗോവ. മൽഗോവയ്ക്ക് കടും പച്ച നിറമാണ്. വലിപ്പം നോക്കണ്ട കേട്ടോ, വലിപ്പം രണ്ടിനും ഏകദേശം സെയിം വലിപ്പം വരും. ഇതൊക്കെ ഇപ്പോൾ ചില മാങ്ങകൾ കുറച്ച് വലിപ്പം കുറയും, കൂടുക ചെയ്യും. വലിപ്പം കണ്ട് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷെ നിറത്തിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, നമ്മുടെ മൽഗോവയ്ക്ക് ഒരു കടും പച്ച നിറവും ഇതിനൊരു ലൈറ്റ് പച്ച നിറവുമാണ്. ബ്ലാക്ക് ആൻഡ് റോസിന് ലൈറ്റ് പച്ച നിറവും ഇതിന് കടും പച്ച നിറവുമാണ്. ബാക്കി ആകൃതി കൊണ്ടും ഇതൊക്കെ സെയിം ആയിട്ട് വരും. അതെന്ന് വെച്ചാൽ ഓരോ മാങ്ങയ്ക്ക് ചെറിയ വലിപ്പ വ്യത്യാസമൊക്കെ യാദൃശ്ചികമായിട്ട് ഉണ്ടാകുന്നതാണ്. വലിപ്പമൊക്കെ പാകമായ മാങ്ങ, ഏകദേശം സെയിം വലിപ്പത്തിലുള്ള മൽഗോവ, ഇത് കുറച്ച് വലിപ്പം കുറഞ്ഞ മൽഗോവയാണ്. ഇത് രണ്ടും കണ്ടില്ല, ഏകദേശം കാഴ്ചയിൽ ഒരേപോലെ ഇരിക്കും ഷേപ്പ് കൊണ്ടും ഒക്കെ. പക്ഷേ ഇതിന് കുറച്ച് ബ്ലാക്ക് ആൻഡ് റോസിന് കുറച്ച് ലൈറ്റ് പച്ച നിറവും, എന്താ പറയുക, മൽഗോവയ്ക്ക് കുറച്ച് കടും പച്ച നിറമാണ്. ഇനി ഇതിനോട് സാദൃശ്യമുള്ള കുറച്ച് മാങ്ങകൾ വേറെ കാണിച്ചു തരാം. ആപ്പിൾ റുമാനി, ഇത് നമ്മുടെ കുറച്ച് വലിപ്പം കുറഞ്ഞ മാങ്ങയാണ് കേട്ടോ. സ്വതവെ കുറച്ചും കൂടി വലിപ്പമുള്ള മാങ്ങയാണെങ്കിൽ ആപ്പിൾ റുമാനി ഏകദേശം കുറച്ചും കൂടിയൊക്കെ വലിപ്പം വരും. ഈ ഇതിനോട് സാദൃശ്യം തോന്നും, ഒരു ഉരുണ്ട ഷേപ്പ്. പക്ഷേ ഇതിൻ്റെ ഞെട്ടിഭാഗം കുറച്ച് കുഴിഞ്ഞിരിക്കും. പഴുത്തു കഴിഞ്ഞാൽ ആപ്പിൾ ഇങ്ങനെ വെച്ചതുപോലെ നമുക്ക് തോന്നും. ഇതിനേക്കാളൊക്കെ സൈസ് വരും, കുറച്ചും കൂടിയൊക്കെ സൈസ്, ഈ ഒരു സൈസ് വരും. ആപ്പിൾ റുമാനി ഈ മൽഗോവയുടെ ഒക്കെ സൈസ് വരും. ഏകദേശം ഇതിനോട് സാദൃശ്യമുള്ള ഒരു രൂപമാണ് ഈ മാങ്ങകളൊക്കെ. നമ്മുടെ ബ്ലാക്ക് ആൻഡ് റോസിനോടൊക്കെ സാദൃശ്യമുള്ളതാണ്. കടും പച്ച നിറമാണ്.
വളരെ നേരത്തെ തൊലികളാണ്, നല്ല സ്വാദിഷ്ടമായ ഒരു മാങ്ങയാണ് ആപ്പിൾ റുമാനി. ഇതൊക്കെ നല്ല സ്വാദിഷ്ടമായാണ്, ബ്ലാക്ക് ആൻഡ് റോസ് സ്വാദിഷ്ടമായ മാങ്ങയാണ്, മൽഗോവ പറയാനില്ല, അടിപൊളിയാണ്. ഇനി ഇതിനോട് സാദൃശ്യമുള്ള മറ്റൊരു മാങ്ങ മുണ്ടപ്പ, കണ്ടാൽ ഇവരോടൊക്കെ ഒരു സാദൃശ്യം തോന്നും, എന്നാൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. മുണ്ടപ്പയും നമ്മുടെ മൽഗോവയും തമ്മിൽ വ്യത്യാസങ്ങളൊക്കെ ഒരുപാടുണ്ട്. കടും പച്ച നിറമാണ്, ഇതിന് തോല് വളരെ കട്ടി കുറവാണ് മുണ്ടപ്പയ്ക്കും, അല്ല മറ്റേ ഇതിൻ്റെ അത്രയും ഇല്ല, എന്താ പറയുക, ആപ്പിൾ റുമാനിയുടെ അത്രയും കട്ടി കുറവല്ല, എങ്കിൽ കുറച്ച് കട്ടി കുറവായിട്ടാണ് തോന്നുന്നത്. നല്ല സ്വാദിഷ്ടമായ മാങ്ങയാണ് മുണ്ടപ്പ, ആപ്പിൾ റുമാനി നല്ല സ്വാദിഷ്ടമായ മാങ്ങയാണ്, അതുപോലെ മൽഗോവ സ്വാദിഷ്ടമായ മാങ്ങയാണ്. എല്ലാം ഏകദേശം ഒരു സാദൃശ്യമുണ്ട്, എങ്കിലും മൽഗോവയ്ക്ക് ഈ അടിഭാഗ വിഭാഗമൊക്കെ കാണുമ്പോൾ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. മുണ്ടപ്പ നല്ല ഉരുണ്ട ഷേപ്പാണ് അല്ലേ, നല്ല ഉരുണ്ട ഷേപ്പാണ്, ചെറിയ തോതിൽ മഞ്ഞ നിറം കയറി വരുന്നുണ്ട് പഴുക്കുമ്പോൾ. ഓക്കെ, ഞെട്ടിഭാഗമൊക്കെ പരന്നുകൊണ്ടാണ്. അങ്ങനെ ഏകദേശം സാമ്യമുള്ള ഇനങ്ങളാണ് ഇതൊക്കെ. ഇനിയും ഓരോ മാങ്ങകളുണ്ട്, പരിചയപ്പെടുത്തരാം. ഇത് അൽഫോൺസോ ആണ് കേട്ടോ, രത്നഗിരി ആപ്പൂസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ അൽഫോൺസോ മാങ്ങയാണ്. ഏകദേശം ഒരു 200 ഗ്രാം അല്ലെങ്കിൽ 150 ഗ്രാം ഒക്കെയാണ് ഇതിന് തൂക്കം വരുന്നത്. ഞെട്ടി ഭാഗത്ത് ചെറിയൊരു റെഡ് കളറ് ഇറങ്ങി വരാറുണ്ട്. അത്യാവശ്യം നല്ല സ്വാദിഷ്ടമായ മാങ്ങയാണ്. രത്നഗിരി അൽഫോൺസോ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ വിളഞ്ഞുണ്ടാകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ മണ്ണ്, അവിടുത്തെ വെള്ളം അതൊക്കെ കിട്ടി അവിടെ വിളയുന്ന മാങ്ങയുടെ അത്ര ടേസ്റ്റ് നമ്മുടെ ഈ പാലക്കാടൊന്നും വിളയുന്ന മാങ്ങയ്ക്ക് ഉണ്ടാവാറില്ല. പാലക്കാട് ഭാഗത്ത് കായ്ഫലം ഒരിത്തിരി കുറവായിട്ടാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഇതിൽ വ്യത്യാസം ഉണ്ടെന്ന് അറിയില്ല. ഇതിൻ്റെ പുതിയൊരു വകഭേദം എൻ്റെ കയ്യിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, അത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്, ടേസ്റ്റ് പഴുത്തു കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇത് രത്നഗിരി അൽഫോൺസ്. എല്ലാ വർഷവും റെഗുലറായിട്ട് രത്നഗിരി അൽഫോൺസ് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ നാട്ടം ആളുകൾ റെഗുലറായിട്ട് കായ്ക്കുന്നില്ല. ഇത് നമ്മുടെ മല്ലികയാണ്, മല്ലിക സ്വാദില് കിങ് ആണ്, കിങ്. എന്താ ടേസ്റ്റ്! ഓ, അസാധ്യ മാങ്ങ എന്ന് പറഞ്ഞാൽ അസാധ്യ മാങ്ങയാണ്. മൂത്ത് വിളഞ്ഞ് പഴുകണം, എന്നാൽ ഇതിനെ തോൽപ്പിക്കാനൊരു മാങ്ങയില്ല. ഏറ്റവും സ്വാദിഷ്ടമായ ഒരു 5 മാങ്ങ പറയുകയാണെങ്കിൽ അതിൽ മുൻപന്തിയിൽ നിർത്താനുള്ള ഒരു മാങ്ങയാണ് മല്ലിക. നമ്മുടെ നാട്ടിൽ കായ്ക്കില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്, പക്ഷേ നന്നായിട്ട് കായ്ക്കുന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലൊക്കെ. നന്നായിട്ട് കായ്ക്കുന്നുണ്ട് നമ്മുടെ അനുഭവത്തിൽ, നന്നായിട്ട് കായ്ക്കുന്ന ഒരു മാങ്ങയാണ്, എല്ലാവരും നടേണ്ട മാങ്ങയാണ്. പിന്നെ ഇതിങ്ങനെ നടാൻ, ഒറ്റയ്ക്ക് നടാൻ സ്ഥല പരിമിതിയുള്ളവർ മൾട്ടിഗ്രാഫ്റ്റായിട്ടെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്തിട്ട് നടേണ്ട മാങ്ങയാണ്, കഴിക്കേണ്ട മാങ്ങയാണ്. ഇനി ഒന്നിടവട്ട വർഷങ്ങളിൽ കായ്ച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഈ മാങ്ങ ഒരു ഒന്നിടവട്ട വർഷത്തിൽ കിട്ടിയാലും മതി, കഴിക്കേണ്ട മാങ്ങയാണ്. സ്വാദ് എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റുള്ള മാങ്ങയാണ്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും മല്ലിക മാങ്ങയെക്കുറിച്ച്, അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു നോക്കാം. ഇത് പഞ്ചവർണ്ണം, പഞ്ചവർണ്ണം വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അതാണ് പഞ്ചവർണ്ണം. പല വർണ്ണങ്ങൾ ഒക്കെ ഉണ്ട് ഇതിൽ, നല്ല ചുവപ്പ് നിറമുണ്ട്, മഞ്ഞ നിറമുണ്ട്, പിന്നെ കുറച്ച് പച്ച കളർന്ന നിറമുണ്ട്, അങ്ങനെയൊക്കെ പല വർണ്ണങ്ങൾ ഈ മാങ്ങ പഴുത്ത മാങ്ങയിൽ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ ഒരു മഞ്ഞയും പച്ചയും കൂടി മിക്സായ കളറ്, ഇവിടെ കുറച്ച് പച്ച കളറ്, അങ്ങനെ എന്തൊക്കെയോ കളറുകൾ മിക്സായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാങ്ങയാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് പഞ്ചവർണ്ണം. ഇത് നമ്മുടെ നീലാരിപ്പസന്താണ്. നീലാരിപ്പസന്തും കാലാപ്പാടി ഒന്നാണെന്നൊരു അഭിപ്രായം പലയിടത്തും കേട്ടിട്ടുണ്ട്. പഴുത്തു വരുന്നതിൽ നല്ല യെല്ലോ കളർ വരും കേട്ടോ, നല്ല യെല്ലോ കളർ വരും. വലിപ്പം കാലാപ്പാടിയുടെ അത്രയില്ല, ചെറുതാണ്. ഉണ്ടായി വരുമ്പോൾ ആദ്യം മായ്ക്ക് കടും പച്ച നിറമാണ്, കാലാപ്പാടിയുടെ പോലെ നിറമാണ്, കൊക്കില്ല. കാലാപ്പാടിക്ക് ഒരു കൊക്കുണ്ടാവുമല്ലോ, അത് അങ്ങനെ കാണാനില്ല. പിന്നെ നല്ല ടേസ്റ്റുള്ള ഒരു പ്രത്യേക ഒരു ടേസ്റ്റുള്ള നല്ലൊരു മാങ്ങയാണ്. കടും മഞ്ഞ നിറമായിട്ട് വരും പഴുത്തു കഴിഞ്ഞാൽ നീലാരിപ്പസന്ത്. ഇത് നമ്മുടെ ചേലൻ മാങ്ങയാണ്. ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വെച്ചു മാത്രം, ഇതിൻ്റെ ഭംഗിയൊക്കെ പോയിട്ടുണ്ട്. ചേലന് നല്ല കടും പച്ച നിറം, അല്ല ചേലനല്ല, നീലൻ, നീലൻ മാങ്ങ കേട്ടോ, സോറി, നീലൻ മാങ്ങയാണ്. ഇതൊന്ന് നീലമാങ്ങ വേറെ കുറേ ഉണ്ടായിരുന്നു, പഴുത്ത് കഴിച്ചു. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് കാണിക്കാൻ വേണ്ടി വെച്ചു മാത്രം. ഇതിൻ്റെ ഭംഗിയൊക്കെ പോയൊരു ഷേപ്പ് ഇല്ലാത്തൊരു മാങ്ങയാണ്. നീലൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇതിപ്പോൾ അത്ര ഒരു ഷേപ്പ് ഇല്ല, ജസ്റ്റ് ഒരു ഒരു കടും പച്ച നിറം അല്ലെങ്കിൽ ഒരു ലൈറ്റ് നീലയോട് കൂടിയ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല സ്വാദുള്ള മാങ്ങയാണ് മൂത്തുപഴുത്ത് കിട്ടിയാലും. അതുപോലെ മുണ്ടപ്പയായി. ഇത് നമ്മുടെ സിന്ദൂര മാങ്ങയാണ് കേട്ടോ, സിന്ദൂരം നല്ല സ്വാദുള്ള മാങ്ങയാണ്. ബെന്നറ്റ് അൽഫോൺസോ എന്ന് പേരുണ്ട്, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാങ്ങ. ഇതിപ്പോൾ ഇതാ പഴുത്തു കണ്ടു കഴിഞ്ഞാൽ നല്ല ഞെങ്ങ് കൊള്ളുന്നുണ്ട്, ചെക്ക് കൊള്ളുന്നുണ്ട്, പഴുത്തുണ്ട്. ഈ ഇങ്ങനെ പഴുത്ത് കഴിച്ചാൽ പോരാ, ഇപ്പം കഴിക്കുമ്പോൾ ചെറിയ പുളിയൊക്കെ തോന്നും ചിലപ്പം. ഇത് നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ
കഴിക്കാം. അപ്പോൾ അസാധ്യ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാലും മൂന്ന് ദിവസം കഴിഞ്ഞാലും ഇത് കേടുവരില്ല. പഴുപ്പിൻ്റെ അങ്ങേ അറ്റം നമുക്ക് പഴുപ്പിക്കാൻ പറ്റുന്നത്രയും പഴുപ്പിച്ചിട്ട്, കേടുവരുത്തരുത്, കേടുവരുന്നതിന് തൊട്ട് മുമ്പ് പഴുപ്പിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേ അറ്റം പഴുപ്പിച്ച് കഴിച്ചാൽ അസാധ്യ ടേസ്റ്റാണ്, പ്രത്യേക ഒരു ഫ്ലേവറാണ്, നല്ല സ്വാദുള്ള മാങ്ങ. ഇത് നമ്മുടെ ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മുടെ കുളമ്പിനോടൊരു സാദൃശ്യമുള്ള ഒരു മാങ്ങ, ചെമ്പകം എന്നാണ് നമ്മൾ പേരിട്ടിട്ടുള്ളത്. ഇതിന് ഉള്ളിൽ നല്ല ചെമ്പക, ചുവന്ന ചെമ്പകത്തിൻ്റെ ഒരു കളറാണ്. ഇത് മുറിച്ച് കഴിഞ്ഞാൽ, ഇത് മുറിച്ചിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യാം. ഇതിൻ്റെ മാവിൻ്റെ അടുത്ത് തന്നെ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് അത് ചെയ്യാം. ഉള്ളിൽ നല്ല ചുവന്ന ചെമ്പകത്തിൻ്റെ കളർ, ഒന്നുകൂടി പഴുക്കാനുണ്ട് ശരിക്കും. അതുപോലെ മാങ്ങയ്ക്ക് നമ്മുടെ കുളമ്പിൽ നിന്നെന്തോ ക്രോസ് പോളിനേഷൻ നടന്നുണ്ടായ ഒരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പൂക്കലകളൊക്കെ കുളമ്പിനോട് സാദൃശ്യമുള്ള പൂക്കലകളാണ്. ഇലയ്ക്ക് കുളമ്പിനോട് സാദൃശ്യമില്ല, മാങ്ങയ്ക്ക് ഒരു കുളമ്പിനോട് സാദൃശ്യമില്ല, എന്നാൽ ടേസ്റ്റിൽ എവിടെയൊക്കെയോ കുളമ്പിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ കുളമ്പിനെ പോലെ ഒരു ചൊണയുടെ മണം ഇതിന് വരുന്നുണ്ട്. അങ്ങനെ കുളമ്പിൽ നിന്നുണ്ടായിട്ടുള്ള പ്രിയൂരിനോടൊക്കെ ചെറിയൊരു സാദൃശ്യം മാങ്ങയ്ക്ക് ചെറിയ തോതിൽ തോന്നുന്നുണ്ട്, ആ ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ. എന്തോ കുളമ്പുമായിട്ട് എന്തോ ക്രോസ് പോളിനേഷൻ നടന്നുണ്ടായൊരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ചെമ്പകം എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ വീട്ടിലാണ് ഇത് ഈ മാവുള്ളത്. അത് മാത്രമല്ല, ഇത് മുറിച്ച് കഴിഞ്ഞ ഉള്ളിൽ നല്ല ചുവന്ന ചെമ്പകത്തിൻ്റെ ഒരു കളറ്, പിന്നെ നല്ലൊരു ഗന്ധം. ചെമ്പകത്തിൻ്റെ ഗന്ധമല്ല, എന്നാലും ഒരു വളരെ രസമുള്ളൊരു സ്മെല്ലാണിത്. ഭയങ്കര ഒരു രസമുള്ളൊരു സ്മെല്ലാണ്. ചെമ്പകത്തിൻ്റെ മണം അല്ല കേട്ടോ, എങ്കിലും ശരി, നമ്മളിതിൻ്റെ കളറ് കൊണ്ടും പിന്നെ ചെമ്പക ചേച്ചിയുടെ വീട്ടിലുള്ള മാങ്ങയായതുകൊണ്ടും പിന്നെ ഒരു സുഗന്ധമുള്ളതുകൊണ്ടും ഒക്കെ കൂടി ഇതിനെ ചെമ്പകം എന്ന് പേരിടാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെമ്പകം എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, വേറെ മാങ്ങകളുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഈ കാര്യം വിട്ടുപോയി, രണ്ട് മാങ്ങകൾ നമ്മൾ പറയാൻ വിട്ടുപോയി. ഇത് ജഹാംഗീർ, മാങ്ങേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഞെട്ടി ഭാഗത്ത് ചെറിയ ഒരു തടിപ്പ്, നമ്മുടെ നാസി പസന്ത് മാങ്ങയ്ക്കുള്ള തലഭാഗത്തൊരു തടിപ്പുണ്ട്, അതിനോട് സാദൃശ്യമുള്ളൊരു തടിപ്പ്, ഉരുണ്ട ഷേപ്പ്, ഒരു പ്രത്യേക മാങ്ങ. കഴിച്ചിട്ടില്ല കേട്ടോ, ഞാനിതുവരെ കഴിച്ചിട്ടില്ല, ഇത് പഴുത്തിട്ടുമില്ല. അപ്പോൾ ടേസ്റ്റ് അറിഞ്ഞിട്ട് അതിനെപ്പറ്റി വിശദമായി പറയാം. പൊതുവേ നല്ല അഭിപ്രായമുള്ള നല്ല മാങ്ങയാണ് ജഹാംഗീർ. മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് വളരെ പേരുകെട്ട ചക്രവർത്തിമാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മാങ്ങയാണ് എന്നൊക്കെയാണ് അഭിപ്രായം. പൊതുവേ നല്ല മാങ്ങയാണ് ജഹാംഗീർ, പിന്നെ നല്ല മാങ്ങയാണെന്നാണ് അറിവ്. അതാണ് ഞെട്ടി ഭാഗത്തെ തടിപ്പൊക്കെയാണ് ജഹാംഗീറിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് തന്നതാണ്, പാലക്കാട് ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൊരു മാങ്ങയാണ്. ഇതിന് കൽപ്പൂരം എന്ന പേര്, കർപ്പൂര മാങ്ങയോട് സാദൃശ്യം തോന്നുന്നില്ല. കൽപ്പൂരം എന്നൊരു പേരിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നട്ടുണ്ടാക്കിയൊരു മാങ്ങയാണ് അത്രേ. നല്ല സുഗന്ധമാണ്, നല്ലൊരു മണം, നല്ലൊരു മണമാണ്. ടേസ്റ്റ് എന്ന് വെച്ചാൽ ഞാനത് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് അത്രേ. ഇത് അദ്ദേഹം ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും സ്വാദുള്ള മാങ്ങയാണ്. വളരെ ചെറിയ തോതിൽ നാരുണ്ടെന്ന് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്കിത് മുറിച്ച് റിവ്യൂ നോക്കണം, അടുത്തൊരു വീഡിയോയിലാണ് ചെയ്യാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ മാങ്ങ, കൽപ്പൂരം എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മണമൊക്കെ അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു വെറൈറ്റി ആണെന്നുള്ള ഒരു ഫീല് തോന്നുന്നുണ്ട്. കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ അവസ്ഥകൾ അറിയിക്കാം. ഓക്കെ.